സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നിശബ്ദതകളുടെ കെട്ടുകളെ ഭേദിക്കുന്ന സ്തോത്രഗീതങ്ങളെ നാം കാണുകയായിരുന്നു. ഹന്നായുടെയും മറിയത്തിൻ്റെയും ഞെരുക്കങ്ങളിൽ ഞരക്കം മാത്രമായി തീരേണ്ട അവരുടെ ശബ്ദങ്ങൾ മുഴക്കങ്ങളായി മാറുന്നു. ഇന്ന് മലാഖി പ്രവാചകന്റെ ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗമാണ് നാം വായിക്കുന്നത്. ആ ഗ്രന്ഥം അവസാനിക്കുന്നത് ഉടമ്പടി ലംഘിച്ചാൽ വന്നു ചേരുന്ന ദുരിതം എരമിനെ കുറിച്ചുകൊണ്ടാണ്. ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നുവെന്നാണ് ആ വാക്കിന്റെ സാരാംശം. കത്തോലിക്ക ബൈബിളിൽ പഴയ നിയമത്തിലെ അവസാന ഗ്രന്ഥമാണ് മലാഖി. തുടർന്ന് 400 വർഷത്തേക്ക് മൗനമാണത്രേ. പ്രവാചക വചനങ്ങളൊന്നും തന്നെയില്ല മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് വരെ. നിരവധി രാഷ്ട്രീയ മലക്കം മറിച്ചിലുകളും കോളിളക്കങ്ങളും കൊണ്ട് പ്രക്ഷുബ്ധമാണ് ആ 4 ശതാബ്ദങ്ങൾ. ഇന്ന് ജനം പ്രവാസത്തിൽ നിന്ന് പൂർണ്ണമായി ഇനിയും തിരിച്ചെത്തിയിട്ടില്ല. തിരിച്ചെത്തിയവരാകട്ടെ പേർഷ്യൻ ആധിപത്യത്തിലുമാണ്. മത്തായി സുവിശേഷം ആരംഭിക്കുമ്പോൾ അത് റോമൻ ആധിപത്യമാണെന്ന് മാത്രം. കഥകളും ചുറ്റുപാടുകളും അവസ്ഥകളൊന്നും വലിയ വ്യത്യാസമില്ലാതെ നിലനിൽക്കുകയാണ്. ദൈവമേ, എത്ര നാൾ വൈകും എന്നൊരു പ്രാർത്ഥനയുടെ വേളയാണ് ഈ നിശബ്ദമായ 400 വർഷങ്ങൾ. ദൈവത്തിന്റെ അരുളപ്പാട് അറ്റുപോയെന്ന് കരുതപ്പെടുന്ന 400 വർഷങ്ങൾ. പക്ഷേ അപ്പോഴും ജനം ഈ പ്രവാസത്തിൽ അടിഞ്ഞുപോയില്ല, ഒടുങ്ങിപ്പോയതുമില്ല. പകരം അവരുടെ ജീവിതം അവർ പ്രത്യാശയുടെ ഒരു സമരമായി മാറ്റുകയാണ്. ആ സമരമുഖത്തെ അവർ വേദഗ്രന്ഥത്തിലേക്ക് പകരുകയും ചെയ്യുന്നു. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് കടക്കുന്ന ഇടനാഴിയിൽ നിലകൊള്ളുന്ന ഗ്രന്ഥങ്ങൾ ഇതിന് സാക്ഷികളാണ്. ഇന്ന് മലാഖിയും ആ ഗണത്തിൽപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ്. സഹനം, അധ്വാനം, വിശ്വാസം എന്നിവ ദീപ്തമായി ജ്വലിച്ചു കിടക്കുന്ന ഗ്രന്ഥങ്ങൾ. മലാഖി 2:17 പൊള്ളുന്ന ആ ചോദ്യം, എവിടെ നീതിയുടെ ദൈവമെന്ന്, അതൊരു വിശ്വാസ നിഷേധത്തിന്റെ ഭാവമായിരിക്കാം, അതുമല്ലെങ്കിൽ ഞെരുക്കപ്പെടുന്നവന്റെ ദൈന്യമാകാം. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്ന പ്രവാചകർ അതിന് 2 നൽകാൻ ബാധ്യസ്ഥരാണ്. ഞെരുക്കപ്പെടുന്നവനുള്ള ആശ്വാസവും ഞെരുക്കുന്നവനുള്ള താക്കീതും. ഈ പൊള്ളുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് മലാഖി പ്രഖ്യാപിക്കുന്നത്. കർത്താവിന്റെ വരവിനായി വഴിയൊരുക്കുവാൻ മലാഖി പറയുന്നുണ്ട്. നാഥൻ തന്റെ ആലയത്തിലേക്ക് പൊടുന്നെന്നെ കടന്നുവരുന്നുവെന്ന്. വിശ്വാസത്തിന്റെ പൊടുന്നെന്നെയുള്ള ഉറച്ച പ്രതികരണങ്ങൾ ഇത് പ്രതീക്ഷിക്കുകയാണ്. നമ്മിലേക്ക് വരുന്ന ദൈവം, ദ ലോർഡ് ഹു കംസ്, അവന്റെ പേരാണ് ക്രിസ്തു എന്നത്. ഇമ്മാനുവൽ. ഏഷ്യ 40:5, മത്തായി 3:3, 11:10 എല്ലാം ഈ വഴിയൊരുക്കലിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവിക ദിനം ആസന്നമാകുകയാണ്. ദി ഡേ ഓഫ് ദി ലോർഡ്. അതൊരു ഭീഷണമായ ദിനമല്ല, ശുദ്ധീകരണത്തിൻ്റെതാണ്. ഏഷ്യ 1:24 പറഞ്ഞതുപോലെ, പ്രത്യേകിച്ച് ലേവി സുതരായ പുരോഹിതരെ ശുദ്ധീകരിക്കുന്ന ദിനം. ദൈവത്തിന് യഥാർത്ഥ കാഴ്ചകളും പ്രാർത്ഥനയും ആരാധനയും അർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ലേവായർ. അതുകൊണ്ട് തന്നെ ദൈവത്തെ എങ്ങനെ യഥാർത്ഥമായി ആരാധിക്കണമെന്ന് നാം എല്ലാവരും പഠിക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണിത്. ഇന്നലെ നാം സാമുവേലിൻ്റെ ജനനം വായിക്കുകയായിരുന്നു. സാമുവേലിൻ്റെ ഉദയം പുരോഹിതനായ ഹേലിയുടെ പുത്രന്മാരുടെ അപജയത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. ദൈവം പൗരോഹിത്യത്തിന്റെ ഈ ജീർണതയ്ക്ക് മേലെ ഉയർപ്പിച്ച ഒരു പ്രവാചക ബദലാണ് സാമുവൽ. ഇന്നിതാ ഏലിയായ പോലെ ഉജ്ജ്വലനായ യോഹന്നാനെ ദൈവം നിയോഗിക്കുകയാണ് കർത്താവിന് വഴിയൊരുക്കുവാൻ, മക്കളുടെയും പിതാക്കന്മാരുടെയും ഹൃദയങ്ങൾ കോർത്തിണക്കാൻ. ദൈവിക ഉടമ്പടിയുടെ പാഠങ്ങൾ നിറഞ്ഞൊഴുകേണ്ട തലമുറ വഴികളാണ് ഈ ഹൃദയിണക്കം. നിശബ്ദതയുടെ നീണ്ട 4 ജനം പ്രത്യാശയോടെ കാത്തിരുന്നല്ലോ. ഇങ്ങനെ ദൈവത്തിനായി ക്ഷമയോടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നതിന്റെ ധ്വനിയാണ് സങ്കീർത്തനം 25 എന്റെ രക്ഷയുടെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട്. താൻ കാത്തിരുന്ന് കണ്ടെത്തിയ ദൈവത്തെ ഹൃദയപൂർവ്വം ആരാധിക്കാൻ സങ്കീർത്തകൻ തയ്യാറാകുന്നു. ദൈവത്തിൽ മാത്രം ശരണം വെച്ചുകൊണ്ട് ഇന്നലെ അപമാനങ്ങളെ നീക്കുന്ന ദൈവത്തെ നാം കാണുകയായിരുന്നു. ഇന്നിതാ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നതും അത് തന്നെയാണ്, എന്റെ ദൈവമേ എന്നെ അപമാനിതനാക്കാൻ ഇടയാക്കരുതേ എന്ന്. ദൈവവുമായുള്ള ഉടമ്പടി എന്നത് ലാഭനഷ്ടങ്ങളുടെ ഒരു കരാർ കണക്കല്ല, വിശിഷ്ടമായ സൗഹൃദമാണ്, കരതീർന്ന ദൈവസാമീപ്യമാണ് എന്ന് ഈ സങ്കീർത്തകൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് മലാഖി പറയുന്നത് പോലും, ദൈവം തന്റെ ഇഷ്ടം കണ്ടെത്തുന്ന ഉടമ്പടിയുടെ ദൂതനാണ് ക്രിസ്തുനാഥനെന്ന്. നിശബ്ദതകളെ ഭേദിച്ചുകൊണ്ട് ദൈവം ഒടുക്കം തന്റെ കൃപാമാരി ചൊരിയുകയാണ്. കൃപയുടെ കുത്തൊഴുക്ക് ഇന്ന് ലൂക്ക 1:57 സ്നാപകന്റെ പേരിടൽ സന്ദർഭത്തിൽ നാം അതിന്റെ സൂചനകൾ കാണും. യോഹന്നാൻ എന്നാണ് അവന്റെ പേര്. കർത്താവ് കൃപാലുവാണെന്ന്. അവന്റെ മുൻപരമ്പരകളിൽ ആർക്കുമില്ലാത്ത ഒരു പേരാണത്. ആ പേരാണ് സഖറിയായും എലിസബത്തും അവന് നൽകിയത്. കാരണം ഇതൊരു അഭൂതപൂർവമായ കൃപാതിരേകമാണ്. സഖറിയായുടെ നാവിന്റെ കെട്ടുകൾ അഴിയുന്നു. ദൈവം തന്റെ നീണ്ട മൗനത്തിന്റെ കെട്ടഴിച്ച് സുവിശേഷം പകർന്നതുപോലെ നിശബ്ദതയിൽ പോലും എത്ര തെളിച്ചമായിരുന്നു അവന്റെ പദങ്ങൾക്ക്.